നല്ല സ്വർണവുമല്ല നല്ല കല്ലുമല്ല. 15 രൂപ തരാം. അയ്യോ അത് വളരെ കുറവാണേ. എന്നാ കൈ ഇരിക്കട്ടെ, വയ്ക്കാതിരിക്കാനും സമ്മതിക്കില്ല, മാല എടുത്തോണ്ട് വന്നോളൂ. എന്തെങ്കിലും കുറച്ച് കൂട്ടി തരണം. തന്നെ പരിചയം ഉള്ളോണ്ട് 3 രൂപ വെച്ചോ, 18 രൂപ തരാം. ഏ ആ സമ്മതമാണോ? സമ്മതം തന്നെ. ആ പിന്നെ അത് കുറഞ്ഞു പോയെന്നും പറയരുത്. എന്നെ നോക്ക്, അന്നേ ഇടയ്ക്ക് വല്ല ഇളകി എടുത്തോന്നും അറിഞ്ഞില്ലല്ലോ. എന്നെ നോക്കാണ്, കൂടെ കാണും. നമ്മക്കിങ്ങനൊരു സംബന്ധം കിട്ടിയാ കൊള്ളാമായിരുന്നല്ലോടാ. അങ്ങനെ പറയല്ല ചെങ്കുണ്ണി, അദ്ദേഹം നല്ലവനാ. നല്ലവനാണെന്ന് പറഞ്ഞു ഭാര്യ വീട്ടിൽ കയറി താമസിച്ചാ. നീയാണീ താമസിക്കോ ഇല്ല, ഞാനാണീ താമസിക്കോ ഇല്ല. അച്ഛമ്മ കിടപ്പട. എന്താണ് കയ്യേറ്റവും തുടങ്ങിയോ? ജോലിക്കാരെ തല്ലാൻ നിങ്ങൾക്ക് അധികാരമില്ല. ഈ വീട്ടിൽ എന്ത് ചെയ്യാനും കർത്താവധ്യത്തിനല്ലാതെ ആർക്കും അധികാരമില്ല. ശങ്കരപ്പിള്ളേ, അല്ല ഞാൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. വേണുവിനും അധികാരമില്ലേ? അധികാരമില്ല എന്ന് വെച്ചാൽ അധികാരമില്ല എന്നുള്ള അർത്ഥത്തിലല്ല. ജോലിക്കാരെ ശാസിച്ചോട്ടെ, കയ്യേറ്റം വേണോ? എന്താ ശരിയല്ലേ? മനസ്സിലായി. എന്നാൽ ഒരു കാര്യം അറിയിക്കുക, ഇന്നു മുതൽ വേണു എന്റെ മരുമകൻ മാത്രമല്ല, ഈ വീട്ടിന്റെ ഉടമസ്ഥനും എസ്റ്റേറ്റുകളുടെയും ഫാക്ടറികളുടെയും മാനേജറും കൂടിയാണെന്നുള്ള കാര്യം ഓർമ്മയിരിക്കും. മാളിക മേലൊരു മണ്ണത്തിക്കിളി മാണിക്യത്തിൻ മുട്ടയിട്ടു, മാണിക്യത്തിൻ മുട്ടയിട്ടു, പത്തരമാറ്റുള്ള പൊന്നിൻ വടിവിൽ മുട്ട.